ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ ഇഞ്ചക്ഷൻ നൽകി എന്നെ ഭ്രാന്തിയാക്കി. വയനാട് സ്വദേശിനിയായ ഒരു യുവതിയുടെ പ്രതികരണം കേൾക്കുക. അനേകം ദുരൂഹതകൾക്കും ദുരൂഹ മരണങ്ങൾക്കും സാക്ഷിയായ ഒരു സമയത്ത് ആത്മീയത മൂത്ത് ഭ്രാന്തായവരുടെ അഭയകേന്ദ്രമായിരുന്ന ഡിവൈൻ ധ്യാന കേന്ദ്രത്തിലെ അന്തേവാസിയായ ഒരു യുവതി അവിടെ വെച്ച് തനിക്കുണ്ടായ അനുഭവം പങ്കുവയ്ക്കുന്നത് കേൾക്കുക. ദൈവത്തെ വിട്ട് പൈശാചിക കേന്ദ്രങ്ങളിലേക്ക് പോകുന്നവർ ഇത് കേൾക്കുക, ഇല്ലെങ്കിൽ പോയി പണി മേടിച്ചു കിട്ടുക. സാറിന്റെ ചാനലൊക്കെ കാണാറുണ്ട്. സാറ് ഡിവൈൻ ധ്യാന കേന്ദ്രത്തെ കുറിച്ച് ഒന്ന് അന്വേഷിക്കണേ. അവിടെ ഭയങ്കര തട്ടിപ്പാ സാർ. ഞാൻ പണ്ട് അവിടെ കുറച്ചാണ് നിന്നായിരുന്നു. അപ്പൊ എന്തെങ്കിലും ചോദ്യം ചെയ്താൽ അപ്പൊ തന്നെ ഇഞ്ചക്ഷൻ എടുക്കും. 3 വർഷം മുമ്പ് അവിടെ നിന്നായിരുന്നു. അന്നേരം ഒരു സിസ്റ്റർ ഭയങ്കരമായിട്ട് ഒരു പെണ്ണിനെ ഇങ്ങനെ വഴക്ക് വന്നപ്പോ അതൊന്ന് ചോദിച്ചു. അത്രയും ഒരു കുറ്റം ഞാൻ ചെയ്തോളൂ. എന്നെ ഇഞ്ചക്ഷൻ അടിച്ച് എന്റെ ചാത്തനും അമ്മയും വയസ്സായതായിരുന്നു. അവര് വന്ന് എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഇഞ്ചക്ഷൻ അവര് എന്തെങ്കിലും ചോദ്യം ചെയ്താൽ നമുക്ക് മാനസിക പ്രശ്നമാണെന്ന് പറഞ്ഞ് ഇഞ്ചക്ഷൻ എടുക്കും. എന്നിട്ട് തന്നെ എത്ര ലക്ഷം രൂപയുടെ മരുന്ന് പിന്നെ ഞാൻ കഴിക്കേണ്ടി വന്നോന്നറിയോ? ഇഞ്ചക്ഷൻ എടുത്തത് അവിടെ ഉണ്ടായിരുന്ന ഒരു നേഴ്സ്, ഒരു മുസ്ലിം സ്ത്രീയാണ്. അവിടെ എല്ലാ വിഭാഗവും ഉണ്ട്. ഒരു ആഴ്ച ശനിയാഴ്ച ദിവസം 10,000 ആളുകൾ വരും. പിറ്റേ വെള്ളിയാഴ്ച ശനിയാഴ്ച ഇറക്കുള്ളു. 8 ദിവസത്തെ പരിപാടിയായിരുന്നു അന്ന്. ഇപ്പോഴത്തെ എനിക്കറിയില്ല. ഞാൻ ആ ഭാഗത്തുനിന്ന് നോക്കാറില്ല. അതിലെ പോവുകയാണെങ്കിൽ അവിടുത്തെ ആ നായിക്കമ്പറമ്പ് അവനൊരു ഭയങ്കര സാധനം. അതിന്റെ മുഖം തന്നെ സാറൊന്ന് നോക്ക്. അയാളുടെ കൂടെ ഈ ലോകത്തിലുള്ള ചെറുത്താന്മാര് മൊത്തം ഉണ്ട്. ഞാനിത് വിളിക്കാൻ കാരണം അഭയ സിസ്റ്റർ മരിച്ചു. അന്നിട്ട് ആ സിസ്റ്ററെ കുറിച്ച് അയാൾ പറഞ്ഞുണ്ടോ? ആ ഞാൻ ആർച്ചി തന്നെ. ഇപ്പൊ 2 ആഴ്ചയായിട്ട് ഈ സാറിന്റെ ന്യൂസ് കണ്ടതിന്റെ പള്ളി പോകുന്നില്ല. അല്ലെങ്കിൽ എന്നും പള്ളി പോയി എല്ലാ പരിപാടിക്കും കൂടി എല്ലാ തിരുമൊക്കെ കൃത്യമായിട്ട് കൊടുത്തോണ്ടിരുന്ന ആളാണ്. അയ്യോ സാറിന് 100 നന്ദി അല്ല, 1000 നന്ദി. ഇപ്പൊ എന്റെ ഒരു 10,000 രൂപ പോയേനെ. കാരണം ഈ അടുത്ത് പള്ളിയിൽ ഇപ്പൊ മാതാവിന് സാരിയ നേർച്ച ഉടുപ്പിക്കുന്നെ. അതൊക്കെ കൊടുക്കാൻ ഞാൻ പ്ലാൻ ചെയ്തായിരുന്നു. സാറിനൊരു 1000 നന്ദി പറയാനാ വിളിച്ചത്. തൂമ്പപ്പണി എടുത്ത് ഒക്കെ ചെയ്യുന്ന ഞാൻ പറമ്പിക്കൂടി വളരെ കഷ്ടപ്പെട്ട് തന്നെ ഞാന് നല്ലപോലെ അധ്വാനിച്ച് ജീവിക്കുന്ന. അപ്പൊ ആ പൈസ ഇപ്പൊ ഞാൻ കുറെ പൈസ ചെലവാക്കിയാൽ സാറിന് നന്ദിയുണ്ട്. ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ ആരാ സഹോദരിയെ കൊണ്ടുപോയത്? അയ്യോ ഞാൻ തന്നെ പോയത്. ഞാൻ ബാംഗ്ലൂര് ജോലി ചെയ്തായിരുന്നു. അപ്പൊ അവിടുത്തെ ഇങ്ങനെ ഓരോ പിള്ളേര് വന്ന് അവിടെ ഇതാണ് മനസമാധാനാണ് നല്ലൊരു ഇതാ, പിന്നെ എന്ത് കാര്യം ആഗ്രഹിച്ചാലും നടക്കൂന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അവരിങ്ങനെ പറഞ്ഞു പറഞ്ഞ്. അപ്പൊ ആ പ്രായം 10-18 വയസ്സുണ്ടായിരുന്നോളൂ സാറേ. ചേച്ചീനെ കെട്ടിയേക്കുന്ന ഒരു കൊങ്ങിണി ക്രിസ്ത്യാനിയാണ്. അവർക്കൊരു എക്സ്പോർട്ടിംഗ് കമ്പനിയിൽ ഒരു ഷെയർ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോ അബദ്ധത്തിലൊന്ന് പോയതാ. അവിടെ പിടിച്ചു നിർത്തി കർത്താവിന്റെ വേല ചെയ്യണം അതാ ഇതാന്നൊക്കെ പറഞ്ഞ് ഞാൻ ഇല്ല ഭക്ഷണം മാത്രം. ഞാൻ ഫ്ലോറ് നോക്കാന്, അവിടെ 5 നില ബിൽഡിംഗ് ആണല്ലോ. അപ്പൊ ഫ്ലോറ് നോക്കാൻ വരുന്നവരെല്ലാം അവിടെ താമസം പുരുഷന്മാർക്ക് വേറെ സ്ത്രീകൾക്ക് വേറെയാണ്. അപ്പം സ്ത്രീകൾക്ക് രാത്രിയിലൊക്കെ അവർക്ക് കുറെ നിർദ്ദേശമൊക്കെ തന്നിട്ടുണ്ട്. അതൊക്കെ കൊടുക്കുക, അങ്ങനെ അവിടുത്തെ ഫ്ലോറ് നോക്കുക, ഫ്ലോർ അടിച്ചു വാരുക. പിന്നെ അവർക്ക് ഭക്ഷണം വിളമ്പാൻ ഈ 10,000 ആളുണ്ടല്ലോ. അപ്പൊ പോകുമൊക്കെ ചെയ്യണം. പിന്നെ ഒരു കാര്യമുണ്ട് സാറേ, നല്ല സുന്ദരി പെണ്ണുങ്ങളെ നിർത്തോളൂ. കണ്ട ആടനെ ഇടങ്ങളെന്നൊന്നും വിളിച്ചു നിർത്തൂല. നല്ല കാണാനൊക്കെ നല്ലെങ്കിലും എല്ലാത്തിനും നിർത്തേണ്ടിരുന്നെ. നമ്മള് വേണ്ട നിൽക്കുന്നില്ലെന്ന് പറഞ്ഞാൽ നിർബന്ധിച്ച് നിർത്തുക. പിന്നെ നമ്മൾ അന്നൊക്കെ പേടിയല്ലേ. ഇനിയിപ്പൊ ദൈവത്തെ ധിക്കരിച്ച് പോയ അങ്ങനെ പേടിച്ച് നിന്നു പോയതാണ്ടായിട്ടില്ല. ഉണ്ടായിട്ടില്ല. നമ്മളെ തന്നെ അങ്ങോട്ട് വിളിക്കുകയൊക്കെ ചെയ്യും. അപ്പം വിദഗ്ധപൂർവം ഒഴിഞ്ഞ് കാലുവേന എന്നൊക്കെ പറഞ്ഞിരിക്കും. വിളിച്ചിട്ടൊക്കെ ഉണ്ട്, നോക്കുകയൊക്കെ ചെയ്യും. ഒരു യാക്കോബച്ച അച്ഛനാന്ന് പറഞ്ഞു എന്നെ ഒന്ന് കാണണം. നമ്മളവിടെ നിൽക്കുന്നവരെ സ്പെഷ്യലായിട്ട് എന്തിനു കാണണം എന്ന് ഞാൻ ചോദിച്ചു. എന്നിട്ട് പിന്നെ പോയില്ല. മുറിയിലോട്ട് അതൊരു വയസ്സായ പേരൊന്നും എനിക്ക് ഓർമ്മയില്ല. പനക്കനെ നായക്കനെയാണ് നേരിട്ട് കാണലൊക്കെ ഉണ്ടായിരുന്നുള്ളു. ഇവരെ കാണാൻ പോണെങ്കിൽ തന്നെ നമ്മള് മന്ത്രിമാരെ ഈസി ആയിട്ട് കാണാം. അതിലും വലിയ സെറ്റപ്പിൽ അവന്മാര് രണ്ടു ഗുണ്ടകളെ പോലെ കാണാൻ ആൾക്കാരെ നിർത്തി. എല്ലാരും ഒന്നും കാണിക്കല. എന്നെ പ്രത്യേകം വന്ന് അവന്റെ എങ്ങനെ എന്റെ പേര് പറ്റുന്ന പറഞ്ഞില്ല. പിന്നെ വന്ന് കാണുക എന്ന് പറഞ്ഞിട്ട് അവൻ എന്നെ പനക്കൽ ചെന്ന് കണ്ടിട്ടാണ് അവൻ എന്നെ അവിടെ തിരിച്ചു നിർത്തിയത്. അതിന്റെ കൃത്യപാലം ഇപ്പോഴും ഞാൻ അനുഭവിച്ചോണ്ട്. ഇപ്പം എങ്ങനെയായിരുന്നു ഈ മറ്റേ കുത്തിവെക്കാൻ ഉള്ള സാഹചര്യം എങ്ങനെയായിരുന്നു ഉണ്ടായത്?
അത് ഈ സിസ്റ്റർ ഞാനായിട്ട് ഇച്ചിരി വഴക്കുകൂടി. ഈ എല്ലാരും ഇവളും മൂപ്പിക്കുകയും ഇതൊക്കെ ചെയ്തപ്പോ ഞാൻ അതൊന്ന് ചോദ്യം ചെയ്തു പോയി. അന്നേരം പെട്ടെന്ന് ഇഞ്ചക്ഷൻ എടുത്തു. പിടിച്ച് ബലമായിട്ട് നിർത്തി എടുത്തോ അതോ വേറെ ഏതെങ്കിലും അസുഖമാണെന്ന് പറഞ്ഞ് പിടിച്ചു കൊണ്ടുപോയോ? എങ്ങനെയാ എടുത്തത്? ബലമായിട്ട് പിടിച്ചെടുത്ത്. ഞാൻ രണ്ടു ദിവസമായിട്ട് ഇച്ചിരി റോങ് ആയിട്ട് പെരുമാറിയായിരുന്നു അന്നേരം. അതിന് ശേഷം ഇവിടെ വന്ന് ശാന്തകുമാറിന്റെ എത്ര ലക്ഷം രൂപ എന്റെ വീട്ടുകാര് ചെലവാക്കിയെന്നല്ലോ എനിക്ക് വേണ്ടിട്ട്. കേസൊന്നും കൊടുത്തില്ല നിങ്ങള്? കേസെന്ന് പറഞ്ഞാൽ എന്റെ ആങ്ങൾ ഒരു മതാധ്യാപകനൊക്കെ ആയിരുന്നു. അവർക്കും ഒരു പ്രശ്നമില്ല. അവരാരും ചോദിക്കാനും പറയാനൊന്നും ഇല്ല. മനസ്സിൽ കംപ്ലീറ്റ് തെറ്റിപ്പോയോ അതിന് ശേഷം? അവിടെ ഒരു തോമസ് പോൾ എന്ന് പറഞ്ഞ ഒരുത്തന്റെ ധ്യാനം ഉണ്ടായിരുന്നു. അതും കൂടിയപ്പോഴാണ് എനിക്ക് ദേഷ്യമൊക്കെ കൂടിയായിരുന്നു. നിങ്ങളുടെ വീട്ടിൽ അങ്ങനെ ആർക്കെങ്കിലും ഹിസ്റ്ററി ഉണ്ടോ എന്തെങ്കിലും? ഇല്ല ഇല്ല ഇല്ല, ആർക്കും ഇല്ല. കുടുംബത്തോടെ ആർക്കും ഇല്ല, ഞാൻ ആർക്കും കേട്ടിട്ടില്ല സാറേ. ഇതിനു മുമ്പ് അങ്ങനെ എന്തെങ്കിലും ഒരു അനുഭവം സിസ്റ്ററൊക്കെ ഉണ്ടായിരുന്നോ? ബുദ്ധിമുട്ടോ? എനിക്കൊരു ജലദോഷ പനി പോലും എനിക്ക് വന്നിട്ടില്ല. ശാരീരികമായി ഇന്നീ നിമിഷം വരെ എനിക്ക് ഒരു അസുഖമില്ല സാറ്. ഞാനിതൊക്കെ കണ്ടപ്പോ ഒന്ന്. എത്ര നാൾ എന്നിട്ട് ഈ ബുദ്ധിമുട്ടായിട്ട് നിൽക്കേണ്ടി വന്നു? അല്ല, അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്ക് അവരിങ്ങോട്ട് കൊണ്ടാക്കി. തന്റെ സാധനം അമ്മേനെയൊക്കെ വിളിച്ചു വരുത്തി. ആ പാവങ്ങൾക്കാണെങ്കിൽ ഈ പുൽപ്പള്ളി വിട്ടൊരു ലോകത്തെ കുറിച്ച് അങ്ങനെ പരിചയമൊന്നും ഇല്ലാത്തോണ്ട് തങ്ങള് വേഗം വന്നിങ്ങ് കൊണ്ടുവന്നു. താങ്ക് യു സാറിന്, ഒരുപാട് നന്ദി. സാറിന് വേണ്ടി മാത്രമേ ഇനി ഞാൻ പ്രാർത്ഥിക്കുന്നുള്ളൂ. പത്തി ഇരുപത് വർഷം മുമ്പ് കേരളത്തിൽ ജനിച്ചിട്ടുള്ള ഒരു വിഷമം മാത്രമേ ഉള്ളൂ. താങ്ക് യു, താങ്ക് യു. ഐ2ഐ ന്യൂസ്. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.